അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സ്റ്റുഡിയോ ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദിവസങ്ങൾക്ക് മുമ്പ് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പ്രസ് മീറ്റ് നടക്കുകയുണ്ടായി പ്രസ്തുത മീറ്റിൽ ഉസ്താദ് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളെക്കുറിച്ചും അത്തരം ആഘോഷങ്ങൾ ഇസ്ലാമികമാണോ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇസ്ലാമികമാണോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളും അതേപോലെ അതിലെ വസ്തുതകളും വളച്ചൊടിക്കലുകളുമൊക്കെ ഒരു വാർത്തയായി പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതിൽ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടും സലഫി നേതാവ് റഫീഖ് ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ സ്വന്തമായി കൊണ്ടു നടക്കുന്ന വെട്ടുകളികൾക്ക് എന്ത് കിട്ടിയാലും സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ പല കാര്യങ്ങളും വളച്ചൊടിച്ച് വീഡിയോ അവതരിപ്പിക്കുന്ന റഫീക്ക് ഇത്തവണയും വരാൻ മറന്നില്ല അയാളുടെ വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാം അത് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം കാന്തപുരം അബൂബക്കർ മുസ്ലിയരെ നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിലുള്ള സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ് അതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് പത്രക്കാരുടെ അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് അതായത് ഇതര മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുള്ള സൗഹൃദം അതിന് കുഴപ്പമൊന്നുമില്ല എന്ന നിലക്കാണ് അദ്ദേഹം സംസാരിച്ചത് നമുക്കറിയാം ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അതല്ലെങ്കിൽ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ അദ്ദേഹം കളവ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇതര മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുള്ള സൗഹൃദം കുഴപ്പമില്ല എന്ന് ഉസ്താദ് എവിടെയും പറഞ്ഞിട്ടില്ല ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് വേറെ അതേപോലെ സംസ്കാരം പകർത്തുന്നത് വേറെ എന്നാണ് ഉസ്താദ് പറഞ്ഞത് അതിൻ്റെ വ്യക്തമായ വശങ്ങൾ നമുക്കിവിടെ പറയാം അതിനു മുമ്പ് ഉസ്താദ് പറഞ്ഞത് വളരെ വികലമായ രീതിയിലും കളവാക്കിക്കൊണ്ടും ഇവിടെ വളച്ചൊടിക്കുന്നത് ഇവിടെ കാണാവുന്നതാണ് എന്നാൽ ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും അത് സമൂഹ മാധ്യമങ്ങളിലും മീഡിയകളിലുമൊക്കെ ചർച്ചയായി വിവാദമായപ്പോൾ അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് എന്നാൽ കാന്തപുരം ഈ വിഷയത്തിൽ പറഞ്ഞതെന്താണ് നമ്മൾ പറയണ്ട നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അതല്ല ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നൊക്കെ അനുയായികൾ പറയും എന്നാൽ ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം അതെ ഉസ്താദ് എന്താണ് പറഞ്ഞതെന്ന് ഉസ്താദിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കണം അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കണം അല്ലാതെ തോന്നുന്ന പോലെയുള്ള മാനങ്ങൾ കുറച്ചു മാത്രം കേട്ടുകൊണ്ട് തോന്നുന്ന രീതിയിൽ മാനങ്ങൾ ഉണ്ടാക്കി തോന്നുന്ന രീതിയിൽ അർത്ഥങ്ങളുണ്ടാക്കി ആൾക്കാരെ പറ്റിക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് പോകാം ആഘോഷത്തിൽ പങ്കെടുക്കലും സംസ്കാരം പകർത്തിയെടുക്കുന്ന തീർ വ്യത്യാസമുണ്ടാവും ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും ആഘോഷ സംസ്കാരം പകർത്തുന്നതും വ്യത്യാസമുണ്ടാവും മറ്റു സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആഘോഷങ്ങളിൽ എപ്പോഴും ിൽ അതിന് യാതൊരു തർക്കവും എന്താണ് അദ്ദേഹം പറഞ്ഞത് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും സംസ്കാരം പകർത്തുന്നതും വ്യത്യാസമുണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും സംസ്കാരം പകർത്തുന്നതും വ്യത്യാസമുണ്ട് മറ്റു സമുദായങ്ങളുടെ സംസ്കാരം പകർത്തൽ ആവശ്യമില്ല അതേസമയം ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ് അതിന് യാതൊരു തടസ്സവുമില്ല ദീനിന്റെ നിയമം അതിന്റെ നിയമം പോലെ അതിലൊരു വെള്ളവും ചേർക്കാതെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് മമ്പുറം തങ്ങളെ പോലെയുള്ള പൂർവികരായ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു സൗഹൃദം അത് നമ്മളിവിടെ സൂക്ഷിക്കുക തന്നെ ചെയ്യും അതാണ് നിങ്ങളെ ചൊടിപ്പിച്ചതെങ്കിൽ ആ ഒരു സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുന്നതും അന്യമതസ്ഥരോടും എല്ലാവരോടും സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾ വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു ഇന്ത്യ പോലൊരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുന്ന നിങ്ങൾ മറ്റു മതസ്ഥരോട് സൗഹൃദം പുലർത്താൻ തയ്യാറല്ലെങ്കിൽ അത് ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾ വികലമായ ചിന്ത സമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് മതത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഉസ്താദ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് റഫീഖ് ഇവിടെ കാണിക്കാൻ മനഃപൂർവ്വം വിട്ടുപോയ ഒരു കാര്യം അത് ഒഴിവാക്കിയതാണ് ആ ഒരു ഭാഗം ഇവിടെ പ്ലേ ചെയ്യാം ഉസ്താദ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം പഴയ കാലം മുതൽക്ക് അന്യമതയുടെ ആഘോഷം ഇസ്ലാമികമാണെന്ന് വരാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇസ്ലാമികമായി അംഗീകരിക്കാൻ നിർവാഹം ഇല്ല ഇസ്ലാമികമാണെന്ന് വരുത്താത്ത വിധത്തിൽ പണ്ടൊക്കെ ചെയ്തു വന്നതുപോലെ ഇനിയും ചെയ്യാവുന്നതാണ് ആഘോഷത്തിൽ പങ്കെടുക്കലും സംസ്കാരം പകർത്തിയെടുക്കലും തവർ വ്യത്യാസമുണ്ടാവും ഇവിടെ ഉസ്താദ് വ്യക്തമായി പറയുന്നുണ്ട് മറ്റുള്ള മതത്തിൻ്റെ ആഘോഷങ്ങൾ ഇസ്ലാമികമല്ല അത് ഇസ്ലാമികമായി അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന് ഉസ്താദ് വ്യക്തമായി പറയുന്നുണ്ട് അതിനുശേഷം ആഘോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതും അതേപോലെ സംസ്കാരം പകർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിൽ ഏതൊരു കുഞ്ഞിനും മനസ്സിലാക്കാവുന്നതാണ് സംസ്കാരം പകർത്താത്ത രീതിയിലുള്ള സൗഹൃദമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അതായത് സംസ്കാരം പകർത്താത്ത രീതിയിൽ ആ മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ആ മതസ്ഥരുടെ കല്യാണങ്ങൾ അതേപോലെ അവരുടെ മറ്റു പരിപാടികൾ ആ മതസ്ഥരുടെ എല്ലാ പരിപാടികളിലും സംസ്കാരം പകർത്താത്ത രീതിയിൽ പങ്കെടുക്കാമെന്ന രീതിയിൽ തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് മീഡിയകൾ പിന്നീട് വളച്ചൊടിച്ചപ്പോൾ അതിന് ലെറ്റർ പാഡ് ഇറക്കി ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതും നമുക്ക് ശേഷം ഇദ്ദേഹം വെറുതെ വിളിച്ചു കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടുനോക്കാം അപ്പോ സംസ്കാരം പകർത്താൻ പാടില്ല ആഘോഷങ്ങളിലുള്ള സൗഹൃദം ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുള്ള സൗഹൃദം ആവാം അതിന് തടസ്സമില്ല ഇവിടെ എവിടെയാണ് പത്രക്കാർ വളച്ചൊടിച്ചത് മാധ്യമങ്ങൾ എവിടെയാണ് വളച്ചൊടിച്ചത് ഒരു മാധ്യമങ്ങളും വളച്ചൊടിച്ചിട്ടില്ല നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങൾ പറഞ്ഞത് ഈ ഒരു പ്രസ്താവനയിൽ എന്തോ ഒരു പന്തി കേടുണ്ട് എന്ന് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ വന്നു ലെറ്റർ പാഡ് മതസ്ഥരുടെ ആഘോഷങ്ങളും മതത്തിൻ്റെ ആഘോഷങ്ങളും രണ്ടും രണ്ടാണ് മതത്തിൻ്റെ ആഘോഷങ്ങളാണ് ആ മതത്തിൽ പറയപ്പെട്ട ആ മതത്തിൻ്റെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആഘോഷങ്ങൾ അതേപോലെ മതസ്ഥരുടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മതവിശ്വാസികളായ ആൾക്കാരുടെ എല്ലാ ആഘോഷങ്ങളും പെടും അതിൽ ഈ പറഞ്ഞ കല്യാണങ്ങൾ വീട് കൂടിയിരിക്കലുകൾ അതേപോലെ അവരുമായി നടത്തപ്പെടുന്ന എന്ത് പരിപാടികളും അത് മതത്തിൻ്റെ തന്നെ ആഘോഷങ്ങളാകണമെന്നില്ല അതിലൂടെ അവരുടെ സംസ്കാരം നമ്മൾ പകർത്തേണ്ട ഒരവസ്ഥ വരുമെന്നുമില്ല സംസ്കാരം സ്വീകരിക്കുന്നതും സൗഹൃദം പങ്കുവെക്കുന്നതും അതായത് ആഘോഷങ്ങളിൽ പങ്കുവെക്കുക എന്ന് പറഞ്ഞത് മതസ്ഥരുടെ ആഘോഷങ്ങളാണ് അത് മതത്തിൻ്റെ ആഘോഷങ്ങൾ അതായത് സംസ്കാരം പകർത്തിക്കൊണ്ടുള്ള മതത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് വ്യക്തമായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതിൽ ഉസ്താദ് നേരത്തെ പറഞ്ഞ മറ്റു മതത്തിൻ്റെ ആഘോഷങ്ങൾ ഇസ്ലാമികമായി കാണാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവിടെ എന്താണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ് അതിൽ നിന്ന് ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞതെന്നും ആഘോഷങ്ങളിൽ മതത്തിൻ്റെ മറ്റു മതത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കുചേരാമെന്നാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് തെറ്റിദ്ധാരണാപൂർവ്വമാണ് അതേപോലെ തന്നെയാണ് ഈ റഫീഖും ഇവിടെ ശ്രമിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അയാൾക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്ന ഈ വെട്ടുകളികൾക്ക് മാത്രമേ അവർക്കിടയിൽ മാത്രമേ ഇത് വിലപ്പോവുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം അതാണ് അതുമാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോകളിലൂടെ അയാൾ ശ്രമിക്കുന്നത്